നമസ്കാരം, കെസിബി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കുകളും ഹീറ്റ്സുകളും നിശ്ചയിച്ചു. ഇത്തവണ മത്സരത്തിനുള്ളത് 20 ചുണ്ടൻ വള്ളങ്ങൾ. നിബന്ധനകൾ പാലിക്കാത്ത വള്ളങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാൻ യോഗത്തിൽ തീരുമാനം. രാജ്യമാകെ സ്വകാര്യവൽക്കരണം നടത്തി തൊഴിലാളിദ്രോഹ നയങ്ങൾ സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലച്ച് നാടിന്റെ സമ്പദ്ഘടനയെ തകർക്കുകയാണെന്നും ആരോപണം. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സിഡിഎസ് രജത ജൂബിലി ആഘോഷ പരിപാടികൾ ശ്രദ്ധേയം. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 4 പുന്നമടക്കായലിൽ നടക്കുന്ന 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക് ആലപ്പുഴ YMCA ഹാളിൽ നടന്നു. ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ പാലിക്കേണ്ട നിബന്ധനകൾ യോഗത്തിൽ വിശദമാക്കി. തുടർന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിൽ ജലോത്സവത്തിന്റെ ട്രാക്കുകളും ഹീറ്റ്സുകളും നിശ്ചയിച്ചു. ഈ 68ാമത്തെ നെഹ്റു വള്ളംകളിയിൽ മത്സരിക്കാൻ പോകുന്ന എല്ലാ വള്ളംകളിക്കും വള്ളംകളിയുടെ ക്യാപ്റ്റൻസിനും എന്റെ എല്ലാവിധ വിജയ ആശംസകൾ അറിയിച്ചുകൊണ്ട്. മത്സര വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന പങ്കായങ്ങൾ, ഇടിയൻ എന്നിവ തടി കൊണ്ടുള്ളതും ഇരുന്നു തുഴയുന്ന തുഴകൾ പനകൊണ്ട് നിർമ്മിച്ചതുമായിരിക്കണമെന്ന് യോഗം തീരുമാനിച്ചു. ഈ നിബന്ധന പാലിക്കാത്ത വള്ളങ്ങളെക്കുറിച്ച് മത്സരത്തിന് മുമ്പ് പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കും. യോഗത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ മുൻ MLA CK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സൗമ്യരാജ്, സബ് കളക്ടർ സൂരജ് ഷാജി, ചീഫ് സ്റ്റാർട്ടർ KK ഷാജു, ഒബ്സർവർ SM ഇക്ബാൽ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ബേബി, കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വള്ളങ്ങളുടെ ക്യാപ്റ്റന്മാർ, ലീഡിംഗ് ക്യാപ്റ്റന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ റേസ് നല്ല രീതിയിൽ നടന്നു പോകാൻ ക്യാപ്റ്റന്മാരായ നിങ്ങളുടെ സഹകരണമാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ക്യാപ്റ്റൻസ് ക്ലിനിക്കിലെ ഇൻസ്ട്രക്ഷൻസുകളെല്ലാം ഫോളോ ചെയ്യണം. ഒരു നിബന്ധനകൾ നമ്മൾ രൂപരേഖയായി തയ്യാറാക്കിയിട്ടുണ്ട്. അത് റേസ് കമ്മിറ്റി അധികൃതർ നിങ്ങളോട് വിവരിച്ച് തരും. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ഈ റേസിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതേസമയം 68ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കുകളും ഹീറ്റ്സുകളും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. 20 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. 22 വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ചമ്പക്കുളം 2, നടുവിലെ പറമ്പൻ എന്നീ വള്ളങ്ങൾ പിന്മാറി. 5 ഹീറ്റ്സുകളിലായി 4 വള്ളങ്ങൾ വീതമാണ് മത്സരത്തിനിറങ്ങുക. ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. രാജ്യമാകെ സ്വകാര്യവൽക്കരണം നടത്തി തൊഴിലാളിദ്രോഹ നയങ്ങൾ സ്വീകരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. CATU ജില്ലാ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലച്ച് നാടിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന BJP സർക്കാർ 2024 പൊതുതെരഞ്ഞെടുപ്പോടെ ഹിന്ദു പാർലമെന്റ് സ്ഥാപിക്കാനുള്ള പരിശ്രമം നടത്തുകയാണെന്നും ആർ നാസർ കുറ്റപ്പെടുത്തി. ഇന്ന് നിലനിൽക്കുന്ന ഭരണങ്ങൾ മാറ്റി അവരുടെ ഭരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ കരട് രൂപം തയ്യാറാക്കി ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മലയാളത്തെ ഭരണങ്ങളെ മാറ്റി, നിലനിൽക്കുന്ന ഭരണങ്ങളെ മാറ്റി ഹിന്ദുത്വ അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഭരണഘടന, ആ ഭരണഘടന പാസാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഭൂരിപക്ഷം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്തുക. അത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മളത് ഞങ്ങൾ കാണാൻ പോകും. പുതിയ പാർലമെന്റ് മണ്ഡലം അവർ വന്നു കഴിഞ്ഞു. ആ പുതിയ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്റ് അങ്ങോട്ട് കൂടുതൽ അവിടെയായിരുന്നു. അതാകട്ടെ ഹിന്ദു പാർലമെന്റ് എന്ന രൂപത്തിലേക്ക് ആ പാർലമെന്റ് മാറും. അതാകട്ടെ ഹിന്ദു രാഷ്ട്രം ആക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് ഭരണ ഒരു പ്രശ്നം ഭരണഘടന ഭേദഗതി ചെയ്യുക.
കേരളത്തിൽ ബദൽ നയം സ്വീകരിച്ച് ജനോപകാരപ്രദമായ നിലപാടുകളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. പൊതുമേഖലയെ നിലനിർത്തി അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് തീർക്കുന്നു. ഇതിനെതിരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തും വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞും കേന്ദ്രം പ്രതികാര നിലപാടുകളാണ് തീർക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വരണമെന്നും അതിന് തൊഴിലാളികൾ സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കണമെന്നും ആർ നാസർ പറഞ്ഞു. കപ്പക്കടയിലെ പി കെ സി സ്മാരക ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ അധ്യക്ഷനായി. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി രാജമ്മ, വി ജോയ്, സി പി ഐ എം ഏരിയ സെക്രട്ടറി എ ഓമനക്കുട്ടൻ, സി ഷാംജി, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 1-2 തീയതികളിലായി പറവൂർ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിലാണ് സി ഐ ടി യു ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുക. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി 501 ജനറൽ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. നേതാക്കളായ സി എസ് സുജാത, സജി ചെറിയാൻ, ആർ നാസർ, സി ബി ചന്ദ്രബാബു, ജി സുധാകരൻ, പി പി ചിത്രഞ്ജൻ, സുനിത കുര്യൻ, പി ഗാനകുമാർ, എ എം ആരിഫ് എന്നിവരാണ് രക്ഷാധികാരികൾ. എച്ച് സലാം എം എൽ എ ചെയർമാനും എ ഓമനക്കുട്ടൻ കൺവീനറുമാണ്. സി ഐ ടി യു കോട്ടയം ജില്ലാ സമ്മേളനം ഒക്ടോബർ 1, 2, 3 തീയതികളിൽ ചങ്ങനാശ്ശേരിയിൽ നടക്കും. ഇതിന്റെ ഭാഗമായി 201 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 501 ജനറൽ കമ്മിറ്റിയും ഉൾപ്പെടെ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണം സി ഐ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എ വി റസൽ ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി ഒരു ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരു പുതിയ സമ്പന്ന വിഭാഗം ഉദയം ചെയ്യുമെന്ന് സി ഐ ടി യു കൃത്യമായി പ്രവചിച്ചു. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയായി സാക്ഷ്യം വഹിക്കുന്ന നാളുകളാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ഈ ആഗോളവൽക്കരണ നയങ്ങളുടെ നടപ്പിലാക്കി 30 വർഷങ്ങൾക്ക് ശേഷത്തിന്റെ രാജ്യം ഇന്ത്യയാണ്. തൊഴിലാളികളുടെ പണിയെടുക്കുന്നവരുടെ എല്ലാം ജീവിതം ഇവിടെ നിത്യേന തകരുകയാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ രാജ്യമാണ്. ദരിദ്ര ജനകോടികൾ കൊണ്ട് നിറഞ്ഞതാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ തേജസ്സുള്ള ചൈതന്യവത്തായ ഒരു ഇന്ത്യയല്ല, അന്ധകാരത്തിലധിഷ്ഠിതമായ ഒരു ഇരുണ്ട ഇന്ത്യയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെജി സഖറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി ജോസഫ്, ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, പി ജെ വർഗീസ്, വി പി ഇബ്രാഹിം, വി പി ഇസ്മയിൽ, അഡ്വക്കേറ്റ് ഷീജ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കം വിശ്വൻ, വി എൻ വാസവൻ, കെ ജെ തോമസ്, കൃഷ്ണകുമാരി രാജശേഖരൻ, ഡോക്ടർ പി കെ പത്മകുമാർ എന്നിവർ രക്ഷാധികാരികളായും കെ സി ജോസഫ് ചെയർമാനുമായുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് രജത ജൂബിലി ആഘോഷങ്ങൾ സജി ചിറിയാൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും എ ഡി എസിന്റെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാരൂപങ്ങളും വേദിയിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. മാന്നാർ ആര്യാട്ട് ഹാളിൽ നടന്ന സമ്മേളനം സജി ചെറിയാൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആ ചർച്ചയുടെ ഫലമായി കുടുംബശ്രീ എന്ന നാമധേയം സ്ത്രീകളുടെ ഒപ്പം സാമൂഹ്യമായ എങ്ങനെ കൈകാര്യം. അതിന്റെ ഭാഗമായി ധാരാളം നാമപദ്ധതികൾ കുടുംബശ്രീ മിഷനിലുണ്ട്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇന്നൊരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി കേരളത്തിലെ കുടുംബശ്രീ ഉറപ്പുവരുന്നത്.
മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രശാന്ത് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ, മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം, സ്ഥിരം സമിതി അധ്യക്ഷരായ സലിം പടിപ്പുരയ്ക്കൽ, ശാലിനി രഘുനാഥ്, വത്സല ബാലകൃഷ്ണൻ, കൃഷി ഓഫീസർ ഹരികുമാർ, സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും എ ഡി എസിന്റെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുകയും മികച്ച നിശ്ചല ദൃശ്യത്തിന് 10,001 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് നടത്തിയ ആളുകളെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളിയാഴ്ച അന്തരിച്ച കേരള കോൺഗ്രസ് വൈസ് ചെയർമാനും ചങ്ങനാശ്ശേരി നഗരസഭാ മുൻ അധ്യക്ഷനുമായിരുന്ന സാജൻ ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ സംസ്കരിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്, മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ്, എംഎൽഎമാരായ രമേശ് ചെന്നിത്തല, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, മോൻസ് ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ എം പി ജോയി എബ്രഹാം, ഫ്രാൻസിസ് ജോർജ്, തോമസ് ഉണ്ണിയാടൻ, ജോണി നെല്ലൂർ, കെ എഫ് വർഗീസ്, ഇ ജെ ആഗസ്തി, വി ജെ ലാലി, എസ് എൻ ഡി പി യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. രാവിലെ ചങ്ങനാശ്ശേരി നഗരസഭാംഗണത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ സന്ധ്യാ മനോജ്, വൈസ് ചെയർമാൻ ബെന്നി ജോസഫ്, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. സാജൻ ഫ്രാൻസിസിന്റെ നിര്യാണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ അനുശോചിച്ചു. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കുട്ടനാട് നിയോജക മണ്ഡലം സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 10 എടത്വയിൽ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കോശി എം കോശി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്ഷാക്ഷിത്വം വഹിച്ച ആയിരക്കണക്കിന് രക്ഷാക്ഷികൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മുടെ പൈതൃകത്തെ തട്ടിയെടുത്തുകൊണ്ടുപോകാൻ ഇപ്പോൾ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും കിടഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നേതാവായിരുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരും നേതാവായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു, അദ്ദേഹത്തെ തട്ടിയെടുത്തുകൊണ്ട് പോകാനുള്ളൊരു ശ്രമം മരണത്തിന് ശേഷം ഒരു പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പുതിയതായി ഇറക്കിയ ചരിത്ര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഉൾപ്പെട്ടിരുന്ന നെഹ്റുവിനെ അവർ തമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ ബി ജെ പി 13-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ മാന്നാർ മത്തായി സിനിമയിൽ പറയുന്നവരുടെ അരമണിക്കൂർ മുമ്പേ വേണമെങ്കിൽ പുറപ്പെടാം എന്ന് പറയുന്നതുപോലെ. നിയോജക മണ്ഡലം കോർഡിനേറ്റർ സജി ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ വി കെ സേവ്യർ, നേതാക്കളായ കെ ഗോപകുമാർ, ജെ ടി റാംസേ, ജോസഫ് ചേക്കോടൻ, മറിയാമ്മ ജോർജ്, വിശ്വൻ വെട്ടത്തിൽ, ആന്റണി കണ്ണംകുളം, വർഗീസ് 45, സുഷമ സുധാകരൻ, മോൻസി സോണി തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി വാഹന ഉടമകളും ഡ്രൈവർമാരും. ശനിയാഴ്ച ലോഡുമായി എത്തിയ വാഹനങ്ങൾ കരാർ കമ്പനി അധികൃതർ മനക്കച്ചിറയിൽ തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. എ സി റോഡ് പുനർനിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതലുള്ള തർക്കങ്ങൾ പലവിധത്തിൽ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വിവിധയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും തമ്മിൽ ഉണ്ടാവുന്ന തർക്കങ്ങൾ പലപ്പോഴും കയ്യാങ്കളിയിലേക്കും പോലീസ് കേസിലേക്കും വരെ നീളുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോഡിലെ കുഴികളും മുന്നറിയിപ്പ് കൂടാതെയുള്ള നിയന്ത്രണങ്ങളും യാത്രക്കാരെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. ടോറസ് അടക്കമുള്ള ഭാരവാഹനങ്ങൾ ഈ വഴി കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് ഉടമകളും ഡ്രൈവർമാരും ശനിയാഴ്ച നടത്തിയ പ്രതിഷേധത്തെ തുടർന്നും ഗതാഗത കുരുക്കുണ്ടായി.
ഭാരവാഹനങ്ങൾ എ സി റോഡിൽ പ്രവേശിക്കാതെ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കണമെന്നാണ് അറിയിപ്പ്. എന്നാൽ യാത്രായോഗ്യമായ മറ്റേത് വഴിയുണ്ടെന്നാണ് ഡ്രൈവർമാർ ചോദിക്കുന്നത്. ചെറു റോഡുകളിലൂടെ ഭാരവാഹനങ്ങൾ പോകാൻ പലപ്പോഴും പ്രദേശവാസികൾ അനുവദിക്കാറുമില്ല. ഞങ്ങൾ കുട്ടനാട്ടിലുള്ള വണ്ടിക്കാരാണ് ഈ കിടക്കുന്നതല്ല. ഞങ്ങൾ ഈ എ സി റോഡ് വഴി ഇതിനുള്ള ചുറ്റു പ്രദേശങ്ങളിൽ ലോറിയിലൊക്കെ ഉപജീവനം കഴിയുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ 3 മാസമായി ഞങ്ങൾക്ക് പണിയില്ലാതിരിക്കുകയായിരുന്നു മഴയും മറ്റു കാരണങ്ങളാലും. ഇപ്പോൾ ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ. ഈ ഇവർ ഒരാളുകളുടെ റോഡ് വർക്ക് കാരണം ഞങ്ങളെ ഇപ്പോൾ ഈ എ സി റോഡ് വഴി വണ്ടി വിടാൻ അനുവദിക്കുന്നില്ല. ഇവരുടെ ഓഫീസും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ കലുങ്ക് പണിത് കഴിയുമ്പോൾ അത് നിങ്ങളെ വണ്ടി വിടാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ നിലവിൽ ഇവർ ഇതിന് വേണ്ടി വണ്ടി വിട്ടിട്ടില്ല. അപ്പോൾ രണ്ടാമത് വണ്ടി വിടാൻ പറഞ്ഞിരിക്കുന്ന റോഡ് ഈ ചന്ത വഴി കയറി പോകുന്നൊരു വഴിയാണ്. അവരുടെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നാട്ടുകാർ അതിലെ ചെല്ലുമ്പോൾ വണ്ടി തടയുകയാണ്. ഞങ്ങളെ അവർ അതിനും വഴി വിടാൻ സമ്മതിക്കത്തില്ല. ഘട്ടംഘട്ടമായിട്ട് ചെയ്യേണ്ട റോഡ് പണി ഇവർ മൊത്തത്തിൽ പൊളിച്ചു വിടുന്നത് നമുക്ക് വണ്ടി ഓടാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കി തരുന്നില്ല. അതിലെ ബുക്കോ ഇതിലെ ബുക്കോ എന്ന് പറയുന്നുണ്ട്. ഈ വഴികളൊന്നും വണ്ടികൾ പോകുന്നതല്ല. നമ്മൾ തിരുവല്ല വഴി ഒരു കറങ്ങി പൊക്കോളാൻ പറഞ്ഞാൽ നമ്മൾ 10-15 കിലോമീറ്റർ കറങ്ങി വേണം ഈ ലോഡ് എടുക്കാണ്ട് വരും. അങ്ങനെ വണ്ടി ഓടിയാൽ നമുക്ക് മോലാത്തി. 3-4 മാസമായിട്ട് ഈ വണ്ടികളൊന്നും ശരിക്കും ഓടുന്നുമില്ല. ഇതിൻ്റെ സീസികളെല്ലാം പെൻഡിങ്ങാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളിലൊന്നും അരി മേടിക്കാനോ ഒന്നും പറ്റത്തില്ല. അതേസമയം കരാർ കമ്പനിക്ക് മേൽ സ്വാധീനമുള്ള ചിലരുടെ വാഹനങ്ങൾ ഈ വഴി കടത്തിവിടുന്നതായും ആരോപണമുണ്ട്. മങ്കൊമ്പ് വരെയെങ്കിലും വാഹനങ്ങൾ പോകാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നമ്മൾ രാവിലെ 7 മണിയായപ്പോൾ ലോഡ് കയറിയ വണ്ടിയാണ്. ഇതുവരെയായിട്ട് നമുക്ക് കുത്താൻ പറ്റില്ല. എ സി റോഡിൽ കൂടെ വണ്ടി വിടത്തില്ല. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബൈപ്പാസ് റോഡിൽ കൂടെ പൊക്കോളാൻ പറയും. ബൈപ്പാസ് റോഡിൽ കൂടെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഈ ഊരാളുകൾക്കാർ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടത് പിന്നെ മങ്കൊമ്പ് വരെ വണ്ടി വിടാനുള്ള സാഹചര്യം ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഇവർ ഇവിടെ ആളേക്കാരെ നിർത്തിയിട്ട് ഇവർ പറഞ്ഞത് വണ്ടി വിടാൻ പറ്റത്തില്ല, പിന്നെ വേറെ റോഡിൽ കൂടെ പൊക്കോളാനൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ഈ വണ്ടി പിന്നെ 3 മാസത്തെ ടാക്സ് അടയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 14,000 രൂപ 15,000 രൂപയാണ്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് വേണം, ഈ ലോഡ് ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടും എല്ലാം. രാവിലെ തൊട്ട് ഇവിടെ മഴ നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ പോലീസുകാർ വന്നിട്ട് ഞങ്ങൾ അടിക്കാൻ വരുന്നു, ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അവർ പറഞ്ഞ കേസെടുക്കും, പിന്നെ വണ്ടി കോടതിക്ക് വിടും, വണ്ടി തിരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ലോഡുമായി വന്ന 25 വാഹനങ്ങൾ മനക്കച്ചിറ ഭാഗത്ത് ശനിയാഴ്ച തടഞ്ഞത് വാക്കുതർക്കങ്ങൾക്കിടയാക്കി. തർക്കം പരിഹരിക്കാൻ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ ഏകപക്ഷീയമായി പെരുമാറുകയും തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ഇവർ പരാതിപ്പെടുന്നു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ്, ആലപ്പുഴയിൽ 3 പേർ അറസ്റ്റിൽ. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. പണം തട്ടിയ ശേഷം ഒളിവിൽ പോയ തമിഴ്നാട് ചെന്നൈ മോസ്ക് സ്ട്രീറ്റിൽ സക്കീർ ഹുസൈൻ, പുന്നപ്ര പറവൂർ പായൽക്കുളങ്ങരയിൽ സുധീഷ്, പുന്നപ്ര പറവൂർ വാഴപ്പറമ്പിൽ ബിനീഷ് എന്നിവരാണ് പിടിയിലായത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 14-ാം വാർഡ് കാട്ടൂർ തട്ടാന്തയിൽ മോഹൻദാസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കേസിലെ മറ്റൊരു പ്രതിയായ അനീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഈ മാസം 30 വരെ മഴ തുടരും, ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ കോട്ടയം, ഇടുക്കി, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29-ാം തീയതി വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലും 30-ാം തീയതി കോട്ടയം, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ലക്ഷദ്വീപ് തീരത്ത് ഓഗസ്റ്റ് 27 മുതൽ 30 വരെയും കേരള തീരത്ത് 29 മുതൽ 30 വരെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മുന്നറിയിപ്പുള്ള തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും അറിയിപ്പിൽ പറയുന്നു. 2349 നമ്പർ SNDP ശാഖായോഗം മുൻ സെക്രട്ടറി, പുളിങ്ങുന്ന് കണ്ണാടി കിഴക്ക് പൊയ്ക്കാപ്പറമ്പ് വീട്ടിൽ KK കുട്ടപ്പൻ നിര്യാതനായി, 76 വയസ്സായിരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി 2349 നമ്പർ ശാഖയുടെ മുഴുവൻ സമയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു KK കുട്ടപ്പൻ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് 6 മാസക്കാലമായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 വീട്ടുവളപ്പിൽ നടത്തി. എ സി റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി ജ്യോതി ജംഗ്ഷൻ ഭാഗത്തെ സ്ലാബ് കോൺക്രീറ്റിംഗ് ജോലികൾ ഞായറാഴ്ച രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്നതിനാൽ ഈ സമയം ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി എ സി റോഡ് പ്രൊജക്ട് ടീം അറിയിച്ചു. എമർജൻസി വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പൂപ്പള്ളി ചമ്പക്കുളം SN കവല വഴിയോ പൂപ്പള്ളി കൈനകരി വഴിയോ സഞ്ചരിക്കേണ്ടതാണ്. ഇനി ഇന്നത്തെ സ്വർണവില.
ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,730 രൂപ, പവന് 37,840 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ട്രാക്കുകളും ഹീറ്റ്സുകളും നിശ്ചയിച്ചു. ഇത്തവണ മത്സരത്തിനുള്ളത് 20 ചുണ്ടൻ വള്ളങ്ങൾ. നിബന്ധനകൾ പാലിക്കാത്ത വള്ളങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാൻ യോഗത്തിൽ തീരുമാനം. രാജ്യമാകെ സ്വകാര്യവൽക്കരണം നടത്തി തൊഴിലാളിദ്രോഹ നയങ്ങൾ സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലച്ച് നാടിന്റെ സമ്പദ്ഘടനയെ തകർക്കുകയാണെന്നും ആരോപണം. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ CDS രജത ജൂബിലി ആഘോഷ പരിപാടികൾ ശ്രദ്ധേയം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.